പത്താം ക്ലാസ്സിലെ അവസാനത്തെ പാഠമാണ് ഊർജ പരിപാലനം എന്ന പാഠം. അപ്പൊ ഇതിനു മുമ്പുള്ള എല്ലാ പാഠം പത്താം ക്ലാസ്സിലെ ഫിസിക്സിന്റെ അവസാനത്തെ പാഠം. ഇതിനുള്ള മുമ്പുള്ള എല്ലാ പാഠങ്ങളും 5 മുതൽ 10 ക്ലാസ് വരെയുള്ള SRT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയുള്ള PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാഠഭാഗങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റുകളായിട്ട്. അപ്പൊ എല്ലാവരും കാണുക, നമുക്ക് അവസാനത്തെ പാഠത്തിലേക്ക് പോകാം. ഊർജ പരിപാലനം എന്ന പാഠം. അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഇന്ധനങ്ങളുടെ ജ്വലനത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കത്താൻ സഹായിക്കുന്ന ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത് ഓക്സിജന്റെ സഹായത്താലാണ്. അതായത് കത്താൻ സഹായിക്കുന്ന ഇന്ധനം ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജനുമായി പ്രവർത്തിച്ച താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാകുന്നതാണ് പൂർണ്ണ ജ്വലനം ഉണ്ടാകുന്നതാണ് പൂർണ്ണ ജ്വലനം എന്ന് പറയുന്നത്. അപ്പൊ ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുന്നില്ലെങ്കിൽ ജ്വലനത്തിന്റെ തോത് കുറയുന്നതാണ്. ഓക്സിജന്റെ അളവ് കുറവായാൽ കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അപ്പോൾ ഓക്സിജന്റെ അളവ് കുറയുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത്. ഇത്തരം ജ്വലനമാണ് ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. ഇനി ഫോസിൽ ഇന്ധനങ്ങളെ പറ്റി പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽപ്പെട്ടു പോയ സസ്യങ്ങളും ജീവികളും വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടാവുന്നവയാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഇപ്പൊ കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ എന്നിവയെല്ലാം ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. ഇനി കൽക്കരി, ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4 തിരിച്ചിട്ടുണ്ട്. അപ്പൊ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് ഇതെല്ലാം എന്താണ്? കൽക്കരിയുടെ വകഭേദങ്ങളാണ്. കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവയെല്ലാം ലഭിക്കും. വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദന പ്രക്രിയ നടത്തി കഴിഞ്ഞാൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവയെല്ലാം കൽക്കരിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി CNG, LNG, LPG ഇതെല്ലാം നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കുകളാണ്. CNG, LNG, LPG പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന LNG ആണ് നിർമ്മിക്കുന്നത്. ഇവയിലെ പ്രധാന ഘടകം മീഥെയ്നാണ്. CNG യിലെയും LNG യുടെയും പ്രധാന ഘടകം മീഥെയ്നാണ്. ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതി വാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് LNG യുടെ പ്രാധാന്യം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ കഴിയും. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് LPG യുടെ മുഴുവൻ രൂപം. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് LPG. നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് LPG. എന്നാൽ ഗാർഹിക LPG യിൽ മണം ലഭിക്കുന്നതിനായിട്ട് ഈഥൈൽ മെർക്യാപ്റ്റൻ കലർത്തുന്നു. മീഥെയിൽ മെർക്യാപ്റ്റൻ കലർത്തുന്നതുകൊണ്ടാണ് അതിന് മണം ഉണ്ടാവുന്നത്. LPG ശരിക്കും നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. അപ്പോൾ ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് അതിൽ മണം വരാൻ വേണ്ടി കലർത്തുന്നത്. LPG യിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈനാണ്. CNG, LNG എന്നിവയിലെ മുഖ്യ ഘടകം മീഥെയ്നാണ്. LPG യും സുരക്ഷയും, അപ്പോൾ സിലിണ്ടറിന്റെ മുകൾ ഭാഗത്തായിട്ട് LPG യുടെ കാലാവധി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. A 24 എന്നാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ എന്നും 24 എന്നത് വർഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ സിലിണ്ടർ 24 മാർച്ച് വരെ കാലാവധി ഉള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, LPG യുടെ മണം അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. 3% LPG. ഇപ്പൊ ചെറിയൊരു സാന്നിധ്യം പോലും LPG തീപിടുത്തത്തിന് കാരണമാകാറുണ്ട്. അപ്പൊ LPG സിലിണ്ടറിൽ തീപിടുത്തം ഉണ്ടാകുന്ന മർദ്ദം ക്രമമാതീതമായി വളർന്നു. തീപിടുത്തം ഉണ്ടായാൽ സിലിണ്ടറിന്റെ ഉള്ളിലെ വാതക സിലിണ്ടറിന്റെ മർദ്ദം കൂടുതലായിട്ട് ഉയരുകയും
ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ബ്ലവി എന്നാണ് അറിയപ്പെടുന്നത്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ, ബ്ലവി, ബ്ലവി. അപ്പോൾ എൽ പി ജി സിലിണ്ടറിന് നടക്കുന്ന ഉഗ്രസ്ഫോടനത്തിന് ബ്ലവി എന്നാണ് പറയുന്നത്. ബയോമാസ് എന്ന് പറയുന്നത്, ബയോമാസ് വിറക്, ചാണക വരളി എന്നിവ പുരാതന കാലം മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. ഇവയെല്ലാം ബയോമാസ് എന്നാണ് പറയുന്നത്. ഇവയെ ജൈവ അവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്ന് പറയുന്നു. ഇത് ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നതുകൊണ്ടാണ് ബയോമാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവയുടെ ജ്വലനം ഭാഗിക ജ്വലനമായിരിക്കും. ഇനി ബയോഗ്യാസ്, ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ബയോഗ്യാസ് ഉണ്ടാകുന്നു. ജൈവ അവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ ബയോഗ്യാസ് ഉണ്ടാകുന്നു. ഇതിലെ പ്രധാന ഘടകം മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന സ്ലറി നല്ലൊരു വളമാണ്. അപ്പൊ ബയോമാസിനെ ബയോഗ്യാസ് ആക്കി മാറ്റുമ്പോൾ കൂടുതൽ കലോറിക മൂലമുള്ള ഇന്ധനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യുന്നു. അതായത് ബയോമാസ് ഭാഗിക ജ്വലനമാണ്. ഭാഗിക ജ്വലനത്തിനുള്ള പ്രത്യേകത കാർബൺ മോണോക്സൈഡ് കൂടുതലായി ഉത്പാദിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബയോമാസിനെ ബയോഗ്യാസ് ആക്കുന്നത് വഴി കാർബൺ മോണോക്സൈഡിന്റെ ഉത്പാദനം കുറയുകയും പ്രധാന ഘടകം മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമായിട്ട് വരികയും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജനത്തിന്റെ അളവാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഒരു കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജത്തിന്റെ അളവ്. ചില ഇന്ധനങ്ങളും അവയുടെ കലോറിക മൂല്യമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത കാര്യം ഹൈഡ്രജനും ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലും. ഉയർന്ന കലോറിക മൂല്യമുള്ള ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എളുപ്പം തീപിടിക്കുന്നതും സ്ഫോടക സ്വഭാവം ഉള്ളതുമാണ്. അതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ സംഭരിക്കാനോ ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യുവൽ സെല്ല് ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ഫ്യുവൽ സെൽ. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ, തെർമോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ ഇതേപ്പറ്റിയൊക്കെയാണ് പറയുന്നത്. ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിൽ കൂടുതലായും ഈ ടർബൈനിന്റെ പ്രവർത്തനം മൂലമാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. നമ്മൾ ജനറേറ്ററുകളെ പറ്റി പഠിച്ചിരുന്നു. അപ്പൊ അതിലെല്ലാം ഒരു മോഷൻ കൊടുത്തു കഴിയുമ്പോൾ, കാന്തിക മണ്ഡലത്തിൽ മോഷൻ കൊടുത്തു കഴിയുമ്പോൾ അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന പ്രവർത്തന തത്വത്തെ ആസ്പദമാക്കിയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഹൈഡ്രോ എന്നത് ജലത്തെ കുറിക്കുന്നപ്പോൾ ജലം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ പള്ളിവാസൽ മൂലമറ്റം, അതുപോലെ വേറെ തന്നിട്ടുണ്ട് മൂലമറ്റം, കുറ്റിയാടി, പള്ളിവാസൽ, ഇവയെല്ലാം എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് സ്ഥിതികോർജം, ഗതികോർജം, യാന്ത്രികോർജം, വൈദ്യുതോർജം എന്നിങ്ങനെയാണ്. സ്ഥിതികോർജം ആദ്യം വെള്ളം കെട്ടി നിർത്തുകയാണ്, അപ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജം സ്ഥിതികോർജമാണ്. പിന്നെ അത് താഴേക്ക് പതിക്കുമ്പോൾ ഗതികോർജമായിട്ട് മാറുന്നു, ബുദ്ധികോർജമായിട്ട് മാറുന്നു. അത് ടർബൈനെ കറക്കുമ്പോൾ അതെന്താവുന്നു, യാന്ത്രികോർജമായി മാറുന്നു. ടർബൈനിൽ നിന്ന് അതിനെ വൈദ്യുതോർജമാക്കി മാറ്റുകയാണ് ചെയ്യുക. ഇനി തെർമൽ പവർ സ്റ്റേഷനുകളുണ്ട്. കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയുമുള്ള നീരാവിയാക്കുന്നു. അപ്പൊ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് തെർമൽ പവർ സ്റ്റേഷനുകൾ. കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് ഇവ കത്തിച്ച് അതിന്റെ നീരാവി കൊണ്ട് ടർബൈൻ കറക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായ തെർമൽ പവർ സ്റ്റേഷൻ കേരളത്തിലുള്ള നെയ്വേലി, കായംകുളം, രാമഗുണ്ടം, എന്നിവയൊക്കെ തെർമൽ പവർ സ്റ്റേഷനുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഊർജ്ജമാറ്റം, ആദ്യത്തെ ഊർജ്ജമാറ്റം രാസോർജ്ജമാണ്. രാസോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു, താപോർജ്ജം യാന്ത്രികോർജ്ജമാക്കുന്നു, പിന്നീട് അത് വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി സൗരോർജ്ജത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെല്ല്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു പി എൻ സന്ധി ഡയോഡാണ്. ഇപ്പൊ സിലിക്കോൺ കൊണ്ട് നിർമ്മിച്ച എൻ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ പി ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണമായിട്ട് വരുന്ന ഒരു പി എൻ സന്ധി ഡയോഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്രതിഭാസത്തെ ഫോട്ടോ വോൾട്ടായി പ്രഭാവം എന്നാണ് പറയുക. ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതി ബാറ്ററികളിൽ സംഭരിച്ചിട്ടാണ് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നത്.
നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ വിമാനത്താവളത്തിലെ മൊത്തം പ്രവർത്തനത്തിനും ഈ സോളാർ പവർ പ്ലാന്റ് ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് KSEB നൽകുകയാണ്. അപ്പോൾ ഹരിത ഊർജം ഉപയോഗപ്പെടുത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചു. അപ്പം പരമോന്നത പരിസ്ഥിതി പുരസ്കാരം 2018 ലഭിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റിനാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റ്. ഇനി സോളാർ തെർമൽ പവർ പ്ലാന്റ് സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പൊ കോൺകേവ് റിഫ്ലക്ടറിൽ ഉപയോഗിച്ച് സൂര്യരശ്മികളെ കറുത്ത പെയിന്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിൽ ഫോക്കസ് ചെയ്യുന്നു. തൽഫലമായി ജലം തിളച്ച് നീരാവിയാകുന്നു. ഈ നീരാവി ഉപയോഗിച്ച് സ്റ്റീം ടർബൈൻ തിരിച്ച് ജനറേറ്റർ പ്രവർത്തിക്കുന്നു. ഇതാണ് സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. സൗരോർജം ഉപയോഗിച്ച് കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് സൂര്യരശ്മികളെ കറുത്ത പെയിന്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ കറുത്ത നിറം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. അപ്പൊ അത് ജലത്തെ ചൂടാക്കുകയും ഈ നീരാവി കൊണ്ട് ടർബൈൻ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഡെൻമാർക്കിനെ പറ്റി. ഡെൻമാർക്ക് അറിയപ്പെടുന്നത് കാറ്റിന്റെ രാജ്യം എന്നാണ് ഡെൻമാർക്ക് അറിയപ്പെടുന്നത്. കാറ്റിന്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. അപ്പൊ കാറ്റാടി പാടങ്ങളിലൂടെയാണ് ഇവിടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സ്ഥലം എന്ന് പറയുന്നത്. കേരളത്തിൽ രാമക്കൽ മേട്ടിലും കഞ്ചിക്കോട്ടും ഇത്തരത്തിലെ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട്. ഇനി കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനമുള്ളത് ജർമ്മനിക്കാണ്. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനം ജർമ്മനിക്കാണുള്ളത്. ഇന്ത്യക്ക് 5 ഇനി ഓഷ്യൻ തെർമൽ എനർജിയെ പറ്റി പറയുന്നുണ്ട്. അതായത് സമുദ്രത്തിന്റെ ഉപരിതലം സൂര്യപ്രകാശ രശ്മികളിൽ ഉയർന്ന താപനിലയിലായിരിക്കും. എന്നാൽ താഴ്ന്ന നിലം വളരെ ആഴത്തിൽ താപനില വളരെ കുറവായിരിക്കും. ഈ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജം നിർമ്മിക്കുന്നവയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ് താപനിലയിലുള്ള വ്യത്യാസം അനുസരിച്ച് ഊർജം നിർമ്മിക്കുന്നവയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. ഇനി ജിയോ തെർമൽ എനർജി പറയുന്നുണ്ട്. ജിയോ തെർമൽ അതായത് ഭൂമിയുടെ ഉപരിതലം തണുത്ത് മനുഷ്യവാസയോഗ്യമാണെങ്കിലും അകം എപ്പോഴും ഉരുകിയ അവസ്ഥയിലാണ്. അപ്പോൾ ഉയർന്ന താപനിലയിലുള്ള ഈ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തേക്ക് വരും. ഇത്തരം സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുക. ഹോട്ട്സ്പോട്ട് അപ്പോൾ ഈ മാഗ്മ പുറത്തേക്ക് വരുന്ന സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട്. ഇവിടെയുള്ള ഭൂഗർഭജലം ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ച് നീരാവിയായിട്ട് മാറുന്നു. ഭൂഗർഭജലം നീരാവിയായിട്ട് മാറുന്നു. അപ്പോൾ പാറകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവിയെ പാറ തുളച്ച് പൈപ്പുകൾ വഴി കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ജിയോ തെർമൽ എനർജി ഇത് നമ്മുടെ സ്ഥലങ്ങളിൽ നിന്നും അധികം കാണപ്പെടുന്നവയല്ല ജിയോ തെർമൽ എനർജി പ്ലാന്റ്. ഇനി ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസുകളെ ന്യൂട്രോണുകൾ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ഭാരം കൂടിയ ന്യൂക്ലിയസിനെ ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് അതിന്റെ മാതൃ ന്യൂക്ലിയസിന്റെ മാസിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇത്തരം വിഘടനത്തിലൂടെ ദ്രവ്യ നഷ്ടം സംഭവിക്കുന്നു. ഫിഷന്റെ ഫലമായി നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജമായി പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഐൻസ്റ്റീൻ E=mc² എന്ന സമവാക്യം അനുസരിച്ചാണ്. അപ്പൊ ദ്രവ്യത്തിന്റെ മാസ് കുറവായിരുന്നിരുന്നാലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ആണ്. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ആണ്. E=mc² എന്നതിന്റെ കാര്യം പറയുന്നുണ്ട്. ദ്രവ്യം ഊർജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണ് E=mc². അപ്പൊ ഇവിടുത്തെ സി എന്ന് പറയുന്നത് 3×10⁸ m/s ആണ്. പ്രകാശത്തിന്റെ വേഗതയാണ് സി എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ വേഗത. ഇനി 1 kg ദ്രവ്യം ഊർജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജം എത്ര? അപ്പോൾ 1×3×10⁸ ഹോൾ സ്ക്വയർ എന്ന് വരും. 9×10⁶ ജൂൾ ആണ്, 16 joule ആണ് 1 kg ദ്രവ്യത്തെ ഊർജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസായി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ഇതിന് വളരെ ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമാണ്. ഈ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജമായി മാറുകയാണ് ചെയ്യുക.
സൂര്യൻ നക്ഷത്രത്തിലും ഇത്തരത്തിലാണ് ഊർജ്ജമാറ്റം ഊർജ്ജോൽപാദനം ലഭിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കുന്നത് ഈ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ ഇത് ഫ്യൂഷൻ നടത്തി ഊർജ്ജം നിർമ്മിക്കാൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ സൂര്യനിലും നക്ഷത്രത്തിലും ഒക്കെ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷനാണ്. ഇനി ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ഫ്യൂഷൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളുണ്ട്. ഇവയാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. സാധാരണ ഉപയോഗിക്കാറ് സമ്പുഷ്ട യുറേനിയമായിരുന്നു. ഇനി കാർബൈഡ് ഇന്ധനം ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ റിയാക്ടറാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ വൈദ്യുത നിലയം. ഇപ്പൊ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. ഈ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു. അപ്പൊ താരാപൂര്, കൽപ്പാക്കം, കോട്ട, കൂടംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകളുണ്ട്. താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം എന്നിവിടങ്ങളിലെല്ലാം ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളാണ് ഉള്ളത്. അപ്പൊ ഇവിടുത്തെ ഊർജ കൈമാറ്റം ന്യൂക്ലിയർ ഊർജം താപോർജ്ജമായും പിന്നീട് അതിനെ യാന്ത്രികോർജ്ജവും പിന്നെ വൈദ്യുതോർജ്ജവുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജവും ന്യൂക്ലിയർ ഊർജവും ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബ്രൗൺ എനർജി എന്നറിയപ്പെടുന്നത് പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിക്കുന്ന ഊർജവും ന്യൂക്ലിയർ ഊർജവും ചേർന്നിട്ടാണ് ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ഈ ആഗോളതാപനത്തിന് കാരണമാണ്. അതുകൊണ്ട് ഇവയെ ബ്രൗൺ എനർജി എന്നാണ് വിളിക്കുക. LDRനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിപ്പിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR എന്ന് പറയുന്നത്. വേരിയബിൾ റെസിസ്റ്ററാണ് LDR. അപ്പോൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിന്റെ പ്രതിരോധം വ്യത്യാസപ്പെടുന്നു. ഇരുട്ടിലായിരിക്കുമ്പോൾ ഇതിന്റെ പ്രതിരോധം വളരെ കൂടുതലും പ്രകാശത്തിലായിരിക്കുമ്പോൾ വളരെ കുറവുമായിരിക്കും. ഈ കഴിവിനെ അടിസ്ഥാനമാക്കി തെരുവ് വിളക്കുകൾ പ്രകാശം കുറയുന്ന സമയത്ത് മാത്രം പ്രവർത്തിച്ച് വളരെയധികം ഊർജ്ജം ലാഭിക്കാനാവും. ഇതാണ് LDR എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തെരുവ് വിളക്കുകളൊക്കെ രാത്രി ആവുമ്പോൾ തനിയെ കത്തുന്ന വിളക്കുകളാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് LDR ആണ്, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് രാത്രിയാവുമ്പോൾ വളരെ കുറവും പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇരുട്ടായിരിക്കുമ്പോൾ പ്രതിരോധം വളരെ കൂടുതലും പ്രകാശത്തിലായിരിക്കുമ്പോൾ വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഈ കഴിവിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ ലൈറ്റ് ഓൺ ആവുന്നതും ഓഫ് ആകുന്നതും ഈ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന വഴി ഒരുപാട് ഊർജ്ജനഷ്ടം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പണ്ടൊക്കെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഓഫാക്കിയില്ലെങ്കിൽ ആ ബൾബ് അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം LDR ഉള്ളപ്പോൾ പ്രകാശ തീവ്രത കുറഞ്ഞാൽ മാത്രമേ ആ ലൈറ്റ് കത്തുകയുള്ളൂ. ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. അപ്പോൾ 10-ാം ക്ലാസ്സിലെ ഫിസിക്സ് മുഴുവനായിട്ട് തീർന്നിരിക്കുകയാണ്. 5 മുതൽ 10-ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിയുള്ള പുസ്തകങ്ങൾ ചോദ്യങ്ങൾ ഈ ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.